ഉസ്താദവരും മറ്റ് സദാത്തികൾ പണ്ഡിതന്മാർ സുന്നത്തി ജമാഅത്തിൻ്റെ ശക്തരായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖുതില അവനെ ശപിക്കപ്പെട്ടിരിക്കുന്നു. കൈഫ ഖദ്റ എങ്ങനെയാവും കണക്കൂട്ടിയത്? കണക്ക് പയച്ചുകൊള്ളോ. സുമ്മ ഖുതില, പിന്നെയും അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. കൈഫ ഖദ്റ എങ്ങനെയാവും കണക്കൂട്ടിയത്? ഏത് കണക്കായി പയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ നബിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്. ഉമയ്യത്ത് ബിൻ ഖലഫും അനുയായികളും ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഉമയ്യത്ത് ഇങ്ങനെ കണക്കൂട്ടി, എന്താ കണക്ക്? മുഹമ്മദ് നബിക്ക് ഏതായാലും ആൺകുട്ടികളില്ല, അതുകൊണ്ട് എന്തായാലും ഈ പ്രസ്ഥാനം അഞ്ചു കൊല്ലം തുടരൂല എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം കൂടുതൽ കാലം പോകൂല. ഏറി വന്ന മുഹമ്മദ് നബിൻ്റെ മരണം വരെ, വഫാത്ത് വരെ പോകും. പിന്നെ സ്വന്തം മക്കൾ, ചോരമപ്പെട്ട മക്കൾ, തങ്ങന്മാരില്ലാത്തത് കൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ ആ പ്രസ്ഥാനം, എൻ്റെ ആ ഉപ്പാൻ്റെ ഈ ഭരണം നിലനിർത്തണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആരും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും പിന്നുകായിരിക്കും. അങ്ങനെ ഇസ്ലാം മതം തേഞ്ഞു മാഞ്ഞു പോകും. ഇതാണ് ആര് പറഞ്ഞത്? ആരാ? ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞതാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞതാണ് മുഹമ്മദ് നബിക്ക് ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് മുഹമ്മദ് നബിൻ്റെ ആശയം നടപ്പാക്കുന്ന സ്ഥാപനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആശയം നടപ്പാക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അതൊക്കെ നബിൻ്റെ വഫാത്തോടുകൂടെ അത് നിൽക്കും. നമ്മൾ വേജാറാകണ്ട എന്ന് പറഞ്ഞു കൊടുക്കുക ഒപ്പമുള്ള ആളുകൾക്ക്. അതിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണ് ആയത്ത്. കുത്തില അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവനൊരു ശപിക്കപ്പെട്ട മല്ലുവിനാണ് ആള്. അതിന് പല കാരണമുണ്ട്. കൈഫ ഖദ്റ അള്ള ചോദിച്ചു, എങ്ങനെയാണ് കണക്കൂട്ടിയത്? എങ്ങനെയെല്ലാമാണ് അവൻ കണക്കൂട്ടിയത്? വല്ലാത്തൊരു കണക്ക് തന്നെയാണത്. കുത്തില കൈഫ ഖദ്റ സുമ്മ കുത്തില കൈഫ ഖദ്റ, വീണ്ടും അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെല്ലാമാണ് കണക്ക് കൂട്ടിയത്? ആ കണക്ക് പയക്കും. ഈ നബിൻ്റെ സന്താന പരമ്പരയിൽ തന്നെ നബിൻ്റെ മതവും നബിൻ്റെ ആശയവും നിലനിർത്തുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അവൻ്റെ കണക്ക് പയച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട്, ഉമയ്യത്ത് ബിൻ ഖലഫിനെ ഗണ്ണിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്ത് തന്നെയാണ് ഇന്ന ആയത്തിനായിക്കൾക്ക് അവസരം. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും അബുത്തറ് അബുത്തർ എന്ന് അവർ സംബോധന ചെയ്തത്, ഇപ്പോഴും മുഹമ്മദ് അലിക്ക് ആൺകുട്ടികളില്ല, ആണുങ്ങളില്ല എന്ന് പറഞ്ഞ അർത്ഥത്തിൽ വാലറ്റ ആള് എന്ന അർത്ഥത്തിൽ അബുത്തർ എന്നാണ് നബിനെ കുറിച്ച് അവര് പൊതുവെ പേര് പറഞ്ഞത്. അത് എല്ലാ നാട്ടിലും പതിവാണ്. അപ്പൊ ഈ ഉമയ്യത്തിനെ ഗണിച്ചുകൊണ്ടാണ് ഇന്നായത്തീനാക്ക ഇറങ്ങിയത്. എന്താ ഇന്നായത്തീനാക്കയിൽ പറഞ്ഞത്? നബിയെ അത് പറഞ്ഞ മാതിരി ഒന്നും അല്ല. ഇന്നായത്തീനാക്ക നമ്മൾ തങ്ങൾക്ക് തരും അത് കൗരു ഒരുപാട് ഹൈറ്. ഇവര് പറഞ്ഞു നോക്കുമ്പോൾ ഒരു ഹൈറും ഇല്ല. അതല്ല, തങ്ങൾക്ക് ഒരുപാട് ഹൈറ് ഞാൻ തരും, ഇതാ തന്നിരിക്കുന്നു. അത് ഖുർആന്റെ ശൈലിയാണ്. ഇത് തന്നു, സംശയിക്കേണ്ടതില്ല, തന്നിരിക്കുന്നു. ഇന്ന ആഴത്തൈനാക്കൽ കൗസർ. കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഹൈറുൽ കസീർ, അധികരിച്ച ഹൈർ തന്നു. തന്നു കഴിഞ്ഞു, നീ സംശയിക്കണ്ട. അതുകൊണ്ട് തങ്ങള് നന്ദി എന്നോണം ഫസലിൽ റബ്ബിക്ക. ഇങ്ങനെ ഒരു ഒരു അനുഗ്രഹം അള്ളാഹു ചെയ്യുമ്പോൾ ഫസലിൽ റബ്ബിക്ക വൻഹർ, തങ്ങൾ നിസ്കരിക്കുക, നല്ല ഇബാദത്ത് ചെയ്യുക, വൻഹർ അറത്ത് ദാനം ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. അത് നല്ലൊരു ഭാഗം കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇന്ന ശാനിയാക്ക, തങ്ങളെ ഈ ദുഷ്പേര് പറഞ്ഞ് തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ, ഐ മുബിദിലക്ക, തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ, ഹുവല്ല പുത്തറു, അവനാണ് ആൺകുട്ടികൾ ഇല്ലാത്തത്. മുഹമ്മദ് നബി അല്ല, മുഹമ്മദ് നബിക്ക് ഖിയാമത്ത് നാൾ വരെ ആൺകുട്ടികളുണ്ടാവും. എങ്ങനെ? ഈ പറഞ്ഞ ഉമയ്യത്തിന് ആൺകുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ കാണൂല. ഈ ഉമയ്യത്തിന് കുറച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഉമയ്യത്തിൻ്റെ രണ്ടാമത്തെ മകനാണ്, പത്താമത്തെ മകനാണ്, മുപ്പതാമത്തെ മകനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആരും കിട്ടൂല. നേരെ മറിച്ച് മുഹമ്മദ് നബിക്ക് ഖിയാമത്ത് നാൾ വരെ ഏത് നാട്ടിൽ ചെന്നാലും ഞാൻ പത്താമത്തെ മകനാണ്, മുപ്പതാമത്തെ മകനാണ്, മുപ്പത്തിമൂന്നാമത്തെ മകനാണ് എന്ന് പറഞ്ഞിട്ട്
ഏത് നാട്ടിലും ആളുണ്ടാവും. ഇന്ന ശാരിയൊക്കെ ഹുവല്ല അബുത്തറും മുബത്തതും ഖബറുമായിരിക്കും. അവനാണ് അബുത്തർ, അവന് കുട്ടിയാവുണ്ടാവൂല. ഞാൻ ഉമയ്യത്തിന്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയാവുണ്ടാവൂല. നബിന്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയാവുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉമയ്യത്തിന്റെ കണക്ക് പഴവാന്ന് തകളിവിടെ തെളിയിക്കുന്നുണ്ട്. സമസ്ത എന്തിനു വേണ്ടി രൂപീകരിച്ചു? സമസ്ത ദീൻ അതിൻ്റെ തനതായ നിലയിൽ ഇവിടെ നിലനിർത്തണം, അതിനെ മാറ്റിമറിച്ചരുത്. അതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്. എല്ലാവർക്കും അറിയാം, അഥവാ അത് ബിദ്അത്തിൻ്റെ സംഘടനകളെ, ബിദ്അത്തിനെ പ്രതിരോധിക്കണം, തടയണം, അതിനാ സമസ്ത. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ബിദ്അത്തിനെ തടയണം. പിന്നെ അതോടുകൂടെ ഇൽമിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം. അതിനു വേണ്ടിയാണ് സബസ്ത രൂപീകരിച്ചത്. അൽഹംദുലില്ലാ, സബസ്ത അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമസ്ത ഒട്ടാകം ചെയ്യണത്, നമ്മുടെ ജില്ല ഒട്ടാകം ചെയ്യണത് തങ്ങൾ സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ല ഇത് തെളിയിക്കുന്നത്. ഇവിടെ സ്ഥാപനം, അവിടെ സ്ഥാപനം, ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് കൂടി ഒക്കെ കടവിൽ 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 പല സ്ഥാപനവും അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് കൊടുക്കു പറയാവട്ടെ. അത് പരലോകത്തിലേക്കുള്ള ഒരു സാലിയ അമലായി സ്വീകരിക്കട്ടെ. തകൾ ചെയ്യുന്നുണ്ട്, ചെയ്യുമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. ആ നബിന്റെ കുട്ടികളെ കൂട്ടത്തിൽ പെട്ട ആളാകാൻ വേണ്ടി തങ്ങൾ ശ്രമിക്കുകയും വേണം. അതാണ് അത് സംബന്ധമായി പറയാനുള്ളത്. തങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരാളെന്താ ചെയ്യിച്ച് അതൊക്കെ മറ്റവരും ചെയ്യും, അതങ്ങനെ കോപ്പി അടിച്ചിൻ്റെ പരിപാടിയായിരിക്കും. അങ്ങനെ അമ്മ സ്വഭാവം. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടിൽ ആരോ ഒരാൾ ഈ ഔല് ചവിട്ടണ ഒരു മെഷീനിലാക്കി, അയാളതിൽ കുറേ തിരക്ക് നടപ്പിന് എല്ലാവരും അത് തന്നെ. ഏത് വീട്ടിലും കടാ കടാ കടാ. ഒരു എ പി ഉസ്താദ് ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ അത് തന്നെ എല്ലാവരും ഒക്കെ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഞാൻ അവരെ കുറ്റം പറയല്ല, അൽഹംദുലില്ലാ. ഹരിയിൽ തങ്ങളതിനെ എതിരായിട്ട് കുറേയൊക്കെ പുതിയ പുതിയ ഉണ്ടാക്കുന്നുണ്ട്. വേണ്ടത് തന്നെയാണ്, ഒരാൾ തുടങ്ങി തന്നെയല്ല വേറെ കുറച്ചൊക്കെ പുതിയതും പലതും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയട്ടെ, തങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം. ഒന്ന്, നമ്മുടെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമുള്ള ലക്ഷ്യം ബിദ്അത്തിനെ പ്രതിരോധിക്കലാണെന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ പണ്ഡിതന്മാർ നന്നായി പ്രതിരോധിക്കുന്നുണ്ട്. ഒന്നുകൂടിയും എനിക്കൊരു അഭിപ്രായം, ഈ ഭൗതികന്മാരെ സംഘടിപ്പിച്ച് അവർക്ക് ക്ലാസ് കൊടുത്ത് അവരും കൂടി ഒന്ന് രംഗത്ത് ഇറക്കിയാൽ ഒന്നുകൂടി എളുപ്പമുണ്ടാവും. ഇവിടെ ചുറ്റുഭാഗത്ത് കുറേ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, മാഷ്ടർമാരുണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. അവരും കൂടി സംഘടിപ്പിക്കുക, അവരെ സ്വന്തം ഇടപെടണ്ട, മറ്റേ മൂലമാരൊപ്പം കൂട്ടിയാൽ മതി. അവരെ കൂടി സംഘടിപ്പിച്ചാൽ ഇടക്കിടക്ക് ഇംഗ്ലീഷിൽ ഓരോ പദം, ഉറുദുവിൽ ഓരോ പദം കൂട്ടി ഇവരെ ഗദ്ദിക്കുകയാണെങ്കിൽ ഈ സുന്നത്തി ജമാഅത്ത് സ്ഥാപിക്കുന്നതിൽ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് എനിക്കൊരു അഭിപ്രായമാണ്. അതുകൊണ്ട് തങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവനും മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ അവർക്ക് ആശയം പഠിപ്പിച്ച് അത് പ്രസംഗിക്കാനും പഠിപ്പിച്ച് അവരെ ഓരോ സ്ഥലത്തേക്കും പറഞ്ഞേക്കും ചെയ്താൽ ഓല് ഒന്നാമത്തെ രണ്ടാമത്തെ മർത്തബിയിൽ പോയാൽ മതിയോ? മൂന്നാമത്തെ മർത്തബിയിലും നാലാമത്തെ മർത്തബിയിലും അലവി അതുപോലെ ശൈമാമതിരൊക്കെ പോകേണ്ടി വരും, അതിന് സംശയമൊന്നുമില്ല. ഒന്നാമത്തെ രണ്ടാമത്തെ മർത്തബിയിലേ ഓല് പോകേണ്ടി വരുള്ളൂ. എന്നാൽ തന്നെ പൊതുജനങ്ങൾക്ക് വലിയ ഫലം ചെയ്യും, അവരെ പോലൊക്കത്തെ ഉദ്യോഗസ്ഥന്മാരെ. അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നത് നന്നായിരിക്കും എൻ്റെ എളിയ അഭിപ്രായമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഒരുപാട് ആലിമ്യങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അത് ദേവ കോളേജിൽ നിന്ന് പഠിച്ച മറ്റു പഠിച്ച ഇവർ എത്ര കൊല്ലം കിതാബോധി എന്ന് ചോദിച്ചാൽ ഏഴ് കൊല്ലമാണ് കിതാബോധി. ഈ ഏഴ് കൊല്ലത്തിൽ അധിക സമയവും ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചാണ് അവർ ചിലവാക്കുന്നത്. ആറ്റിക്കുറിക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് കൊല്ലത്തെ സമയം മാത്രമേ അവർക്ക് കിതാബ് പഠിച്ചാൽ കിട്ടുള്ളൂ, ഒരു സമയത്ത് കണക്കൂട്ടി നോക്കൂ. അതുകൊണ്ട് എന്താ ഒരു പരിഹാരം? ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ശരിക്ക് കിതാബ് കിട്ടുന്ന ആൾക്കാർ ഉണ്ട്, അവരകരെ ഏടെങ്കിലും പയ ആലിമ്പികൾ ധാരാളം ഉണ്ട്. ഇപ്പം പൊന്മള ഉസ്താദ്
മലപ്പുറത്ത് വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് നടത്തുന്നത് പോലെ ഈ വജീരി, കോട്ടക്കൽ, തീരകാടി ഇങ്ങനെ പഴയ മൂലയന്മാരെ വെറുസ് തുടങ്ങുക. അവിടെ പരിസരത്തുള്ള ഇങ്ങനെയുള്ള എല്ലാ മൂലയന്മാരും അതിൽ പങ്കെടുക്കുക. അതിന് വേണ്ട പരിപാടി എന്താ വെച്ചാൽ അതും കൂടി ചെയ്താൽ നന്നു എന്ന് എൻ്റെ ചെറിയ അഭിപ്രായമാണ്. അത് പൊന്മള ഉദ്ഘാടനം ചെയ്ത് വെച്ചു, അയ്യോ നിർത്തണ്ട, കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്, വേണ്ടത് താങ്കൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയും ഉസ്താദന്മാർക്ക് വേണ്ടിയും ഒക്കെ ദ്വാരക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഷഹറായ മുബാറക്ക ഉസ്താദ് കൂടെ ഉണ്ട്, ഉസ്താദ് പറയും എല്ലാവർക്കും സംശയം, അല്ല ഇത് ഏലുണ്ടോ അത് ഏലുണ്ടോ അത്, ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദ് കുറച്ച് ആളുകൾ കൂടി കാട്ട് പരിശോധിച്ച് തീയലുണ്ടോ നോക്കുമ്പോൾ തീയലില്ല. നിങ്ങൾ ധൈര്യ സമേതം പറഞ്ഞോളി, അതിലേക്കൊരു ഏതാക്കണ്ട, പേടിച്ചൊന്നും വേണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ബുഖാരിയിലും മുസ്ലിമിനൊക്കെ സരദുണ്ടായാൽ പിന്നെ ഒന്നും പറയാനില്ല. ഇപ്പൊ ഇതിന് സരദുണ്ടായപ്പോ പിന്നെയും പറഞ്ഞുകൊണ്ട് കാരണം എന്താ അർത്ഥമായിട്ടുള്ളത്? സരദ് തെളിവല്ലേ, ഓക്ക് പിരാന്താന്ന് പറയേണ്ടി വരും. അല്ലാതെ ചിലരങ്ങനെ ഓക്ക് പിരാന്താണ് ഓക്ക് പിരാന്താന്ന് പറയേണ്ടി വരും. അല്ലാതെ സരദുണ്ടായിട്ട് എങ്ങനെ തെളിവല്ലാക്കണ്, സരദ് തെളിവല്ലേ, സരദാണല്ലോ ഇസ്ലാമിൽ തെളിവ്. ബുഖാരിന്റെ എന്താ തെളിവ്? സരദ്. മുസ്ലിമിന് എന്താ തെളിവ്? തെളിവ് സനദ്. ഇതിനെന്താ സനദ് തെളിവ് അല്ലാക്കണേക്കനെ? പിന്നെ വേറൊന്നും എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം, മുടി ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഇവർക്കൊന്നും ഒരളക്കമല്ല. മുടി കൊടുത്തപ്പോൾ ആ വലിയ ജനസമുദായത്തിൻ്റെ ഇടയിൽ മുടി കൊടുത്തപ്പോഴും ഒന്നും പറയാനില്ല. അത് പിന്നെ റബിയെല്ലാം ഒരു പ്രദർശിപ്പിച്ചോളും കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ 40 കോടിൻ്റെ പള്ളി എന്ന് പറഞ്ഞപ്പോൾ ഏത് വിരാന്ത്, അപ്പൊക്കാണ് ഓക്ക് വിരാന്ത് വിളിച്ചത്, അപ്പൊക്കെ ഓക്ക് വിരാന്തായി. കാരണം ഈ നാലും ഈ പള്ളിയിൽ, ആ പള്ളിയിൽ പല രഹസ്യമുണ്ട്. ഒരാളത്തു നിന്ന് വാങ്ങാൻ കഴിച്ച് വിജയിപ്പിക്കും ഒരു പരിപാടിച്ച, ഇത് എല്ലായിടത്തും കൂടി വാങ്ങിയിട്ട് എൻ്റെയും 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 പള്ളി എന്ന് പറഞ്ഞു കണ്ട്, ഇത്രയും വലിയ പള്ളിയിൽ എത്ര നിസ്കരിക്കാൻ പോകണം? ഇത്രയും പള്ളി എടുത്താൽ മതി അവിടെ നിസ്കരിക്കാൻ വേണ്ടേ? ആൾ നിസ്കരിക്കാൻ വരണം, ഈ പൈസ കൊടുത്തോലും പോയോ നിസ്കരിക്കാൻ വരണം. കാര്യം എന്തായാലും ഈ പള്ളി എടുപ്പിച്ച എ പി പാർട്ടിയാണല്ലോ എന്ന് ജനങ്ങൾ മതിച്ചിട്ട് മറ്റുള്ളവർക്ക് അഡ്രസ്സ് ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിട്ടാണ് പള്ളി പേര് വരുമ്പോൾ ഓർക്ക് വലിയ ഹാലളക്കം. അതൊക്കെ എല്ലാവർക്കും തിരിയും, അതൊന്നും നീ ചെലവാകില്ല എന്നുള്ളത്, അത് മറ്റുള്ളവർക്ക് തിരിയില്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നത് വിഡ്ഢികളായതുകൊണ്ടാണ്. എന്താണ് നമുക്ക് പറയാനുള്ളത്? ഞാൻ വീട്ടിൽ പറയല്ല, ഇത് അത് ഇൻഷാല്ല വിജയിക്കും. അവരെല്ലാം പൊളിച്ചത് എ പി തന്നെയാണ്. ഞാൻ അത് പറയല്ല, ഉസ്താദ് എ പി ഉസ്താദ്, ഞങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും എ പി ഉസ്താദാണ് പൊളിച്ചത്. എത്ര പൊളിച്ച്, ഇവിടെ എ പി 4 കുട്ടികൾ മാത്രമേ മൗലൂദോന്നുള്ളൂ പറഞ്ഞു. അതിൽ എ പി ഉസ്താദ് കോഴിക്കോട് വലിയൊരു യോഗം, പല രാഷ്ട്രത്തു നിന്നുള്ള മൗലൂദോന്ന ആൾക്കാരെ കൊണ്ട് കണ്ട് എല്ലാവരെക്കോട് കൂടിയാണ് ഓദിച്ചു. അതോടുകൂടി ആ വാദം പൊളിച്ചു, പിന്നെ അവർക്ക് പിടിച്ചിട്ട് കഴിഞ്ഞില്ലാതായി. പിന്നെ അവർക്ക് ഖുർആൻ ഓതാൻ പറ്റൂല, ലീ തുദിറ മങ്കാന ഹൈജാ, ലീ തുദിറ മങ്കാന ഹൈജാ എന്ന് പറഞ്ഞ് അതിലാണ് ഷെയ്ഖ് സായിദ് മരിച്ചത്. അപ്പൊ അവിടെ 24 മണിക്കൂർ ഓതി തന്നെ അവിടുത്തെ മുജാഹിദ് അതിനെ അക്ഷരം പിന്നിടില്ല. അവിടെ സിയാർത്ത് ചെയ്യാൻ കബറുമ്മക്ക് തിരഞ്ഞ് സിയാർത്ത് ചെയ്യാനുള്ള സൗകര്യം കൂടി കിട്ടി. പിന്നെ ഞാൻ അവർക്ക് ബാക്കിയിട്ടതിൻ്റെ ഒരു കാര്യം എന്താ, മറിഞ്ഞ വഴിക്ക് ഉള്ള സഹായം, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം, അഭൗതികമായ സഹായം. പല പേരുണ്ട്, ഏറെപ്പന്റെ പൊതുവെ ഒരു പാട് പേരുണ്ടതിന് അസാധാരണ സഹായം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം, മറഞ്ഞ വഴിക്കുള്ള സഹായം, അങ്ങനെ കുറേ പറയാനുണ്ട്. ആ സഹായം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നൊന്നും പറ്റൂല. ബർക്കത്തിന് വേണ്ടി ചോറ് നബിൻ്റെ മൗലൂദിലെ ചോറ് കഴിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം എന്താ തിരിഞ്ഞത്? ഈ നബിയുടെ മുടി വിട്ട വെള്ളം നബിയുടെ കാലം മുതൽ ഇന്ന് വരെ നിരാക്ഷേപമായി സർവ മുസ്ലിങ്ങളും കുടിച്ചിരുന്നു, മറഞ്ഞ വഴിക്കുള്ള സഹായം തേടിയിരുന്നു. സാധാരണയുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം തേടിയിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞ്. ഇപ്പോൾ അല്ലാ മുടിക്ക് സർദ് വലപ്പാടെ വായിച്ച നമുക്ക് ഗൾഫിലൊക്കെ മുജാഹിദ് അകട്ട് വിട്ടു നോക്കുക, എന്താ ഫോണും നോക്കലും തിരിച്ചൊളിച്ച് എന്താ കാട്ടേക്ക് എന്താ കാട്ട, ഒരു ഒരു വഴി കിട്ടിയിട്ടില്ല. ഇപ്പോൾ
തുടി കഴിഞ്ഞ മൈരിയാണ് ഇപ്പൊ അവരുടെ അവസ്ഥ. അതിനൊക്കെ അൽഹംദുലില്ലാഹ് എ പി ഉസ്താദ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ നേതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, ബിദഅത്തിനെ അല്ലാഹു തആല നശിപ്പിക്കുമാറാവട്ടെ, സുന്നത്തി ജമാഅത്തിനെ അല്ലാഹു ഉത്തരോത്തരം ഉയർത്തുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.